ഇവളുടെ പേര് സൂസൻ എന്നാണ്, അവളുടെ മാരേജ് ദിവസമാണ് ഇന്ന്. അങ്ങനെ അവൾ റൂം തുറന്നു നോക്കുമ്പോൾ അവൾ അത് ഞെട്ടിപ്പോകുന്നു. കാരണം തൻ്റെ ഭർത്താവാൻ പോകുന്നു, തൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള റിലേഷനാണ് അവൾ കാണുന്നത്. അന്നേരം അവൾ ആകെ ഷോക്കായിപ്പോയി. അന്നേരം അവൾ കണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവളെ തിരുത്താൻ കുറേ നോക്കി. അന്നേരം അവൾ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നു. അന്നേരം അവൻ വളരെ അഹങ്കാരത്തോടെ നിനക്ക് ഈ മാരേജ് നിർത്താൻ കഴിയില്ല, നിന്റെ അച്ഛൻ ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട് ഈ മാരേജിന് വേണ്ടി എന്ന് പറയുന്നു. നിനക്ക് ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, ഞാൻ പറയുന്നത് പോലെ നടക്കിയെന്ന് പറയുന്നു. അന്നേരം ദേഷ്യം വന്ന സൂസൻ, ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരാളെ കല്യാണം കഴിച്ചാൽ നീ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കുന്നു. അന്നേരം അവൻ പറയുന്നു, നിനക്ക് നാളെ രാവിലെക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് കാണിക്കുമെന്ന് അഹങ്കാരത്തോടു കൂടെ സംസാരിച്ചു. ഇപ്പോൾ സൂസന് വളരെ വാശിയായി. അവൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളെ കാണുന്നു. അയാളോട് പോയി നിനക്ക് മാരേജ് ആയോ എന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കാരണം അവന് തന്നെ ഒരു സംശയം അവനോടാണോ ചോദിച്ചതെന്ന്. അന്നേരം അവൾ പറയുന്നു, നിന്നോട് തന്നെയാണ് ചോദിച്ചത് നിനക്ക് മാരേജ് ആയോ എന്ന്. അന്നേരം അവൻ പറയുന്നു, എനിക്ക് മാരേജും ആയിട്ടില്ല, എനിക്ക് കുട്ടികളുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അന്നേരം അവൾ പറയുന്നു, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുമോ? എന്നെ കല്യാണം കഴിച്ചാൽ $100,000 ലഭിക്കും, കാരണം എൻ്റെ അച്ഛൻ അതിന് മാത്രം റിച്ചാണെന്ന്. പെട്ടെന്ന് ലോട്ടറി അടിച്ച അവസ്ഥയായി അവൻ്റെത്. സോ അവൻ ഓക്കി പറയുന്നു. ശേഷം അവൻ്റെ പേര് അജിത്ത് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു. അന്നേരം അവളുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് അവളോട് വന്ന് ചൂടാവുന്നു, നിനക്ക് വട്ടാണോ? എന്നെ പോലത്തെ ഒരു കാശുകാരനെ ഒഴിവാക്കി ഒരു പിച്ചക്കാരനെ കെട്ടാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അന്നേരം അജിത്ത് വന്ന്, നീ ആരാടാ എൻ്റെ ഭാവി വധുവിനോട് ചൂടാവനെന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നു. അന്നേരം അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടി, കാരണം അവളുടെ ഒരു പ്രശ്നത്തിലും ഇതുപോലെ ഓൾഡ് ബോയ് ഫ്രണ്ട് ഇടപെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം കൂടി. നീ ഇനി നടുത്തെരുവിലാണ് ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ചൂടാവുന്നു. അന്നേരം അവൾ പറയുന്നു, നിന്നെ കെട്ടുന്നതിൻ്റെ ഭേദം നടുത്തെരുവിൽ നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ശേഷം തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അജിത്ത് അവളോട് പറയുന്നു, നീ ഇതുവരെ ദേഷ്യത്തിലെല്ലാം ചെയ്തത് എനിക്കറിയാം, നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഓൾഡ് ബോയ് ഫ്രണ്ടും അവളുടെ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഇരിക്കുന്നു. സോ അവൾ നന്നായി ചീത്ത് പറയുന്നു. അന്നേരം അവളുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് എനിക്ക് ലോക്കൽസിനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അന്നേരം അജിത്ത് അവനോട് ചൂടാകുന്നു. അന്നേരം അവളുടെ അച്ഛൻ നടന്നതെല്ലാം നടന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ എൻ്റെ കമ്പനി പാർട്ട്നേഴ്സിനുമെല്ലാം ഇൻവിറ്റേഷൻ കൊടുത്തുപോയി. സോ എല്ലാം അറേഞ്ച്ഡ് ആണ്, ഇനി അതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല, നീ അഡ്ജസ്റ്റ് ചെയ്ത് മതിയാകൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അന്നേരം അവൾ പറയുന്നു, പറ്റില്ല, എനിക്ക് അജിത്തിനെ മാത്രമേ വിവാഹം ചെയ്യാൻ കഴിയൂ എന്നവൾ പറയുന്നു. അന്നേരം അവളുടെ അച്ഛൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എൻ്റെ ചില്ലി കാശിന് നിനക്ക് അവകാശമില്ല, ആ ATM ഇങ്ങ് തന്നേരെ എന്ന് പറയുന്നു. അന്നേരം അവൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ ഷോക്കായി നിൽക്കുന്നു. കാരണം അജിത്തിന് വിവാഹശേഷം $100,000 താൻ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. അന്നേരം അജിത്ത് അവളെ കൈ പിടിച്ച്, എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, എനിക്കൊരാളുടെ ചില്ലി ക്യാഷ് വേണ്ട എന്ന് പറയുന്നു. അന്നേരം അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വന്നേ ഉള്ളൂ. അങ്ങനെ അവളെ വിളിച്ച് അവൻ ഇറങ്ങുന്നു. അങ്ങനെ അവർ ആ റോട്ടിലിരിക്കുമ്പോൾ അജിത്ത് പറയുന്നു, ഈ ഫ്രൂട്ട്സ് മുഴുവൻ വിറ്റ് ക്യാഷ് ആക്കി നമുക്കൊരു വീട് റെന്റിന് എടുക്കാം എന്ന് പറയുന്നു. അന്നേരം അവൾ എണീറ്റു. അന്നേരം അജിത്ത് പറയുന്നു, എൻ്റെ ഭാര്യയെ പണിക്ക് വിടേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ തന്നെ ഇതെല്ലാം വിറ്റ് വരാമെന്ന് പറയുന്നു. അങ്ങനെ അവളെ ഇരുത്തി അവൻ ഫ്രൂട്ട്സ് വിൽക്കാൻ പോയി. കുറേ നേരം കഴിഞ്ഞു, അവൻ വന്നില്ല. അന്നേരം അവളുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് വരുന്നു, കണ്ടില്ലേ അവനൊരു കള്ളനാണ്, നിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് കണ്ട് നിൻ്റെ കൂടെ കൂടി, നിനക്കിപ്പോൾ ക്യാഷ് ഇല്ല എന്നറിഞ്ഞപ്പോൾ നിന്നെ റോട്ടിൽ ഉപേക്ഷിച്ച് അവൻ പോയില്ലേ, ഇത്രയേ ഉള്ളൂ എന്നെല്ലാം പറയുന്നു. അന്നേരം അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവൾ ആ കാറിൽ കയറാൻ പോകുമ്പോൾ അവിടെ ഫ്രണ്ട് സീറ്റിൽ അവൻ്റെ ആ ഓൾഡ് ഗേൾ ഫ്രണ്ട് ഇരിക്കുന്നു. അന്നേരം അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു. അന്നേരം അവൻ അവളെ കാറിൽ വലിച്ചു കയറ്റാൻ നോക്കുമ്പോൾ അജിത്ത് വരുന്നു. അന്നേരം അവൾ അവനോട് ചൂടാവുന്നു, ഇത്രയും നേരം നീ എവിടെ പോയെന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ പറയുന്നു, സോറി, ഞാൻ ഫ്രൂട്ട്സ് വിൽക്കാൻ പോയതല്ല, അതെൻ്റെ ഗോഡൗണിലേക്ക് മാറ്റാൻ പോയതാണ്. നീ ഇവിടെ പ്ലാസ്റ്റിക് റിംഗ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ റിംഗ് വാങ്ങിയെന്ന് പറഞ്ഞ് അവളെ അണിയിക്കുന്നു. അന്നേരം അവൾ ആകെ ഷോക്കായിപ്പോയി, ഇത് ഡയമണ്ട് റിംഗ് ആണോ എന്ന് അവൾ ചോദിക്കുന്നു. അന്നേരം അവളുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് ഉറക്കി വിളിച്ചു പറയുന്നു, ഏതെങ്കിലും കടയിൽ നിന്നവൻ മോഷ്ടിച്ചതാകാം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അന്നേരം അവൻ പറയുന്നു, ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത് പൈസ കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവളെ അണിയിക്കുന്നു. അന്നേരം അവൾ റോട്ടിൽ പിച്ചക്കാരനെ കെട്ടി നട റോട്ടിൽ നിൽക്കുമെന്ന് വിചാരിച്ചാൽ അവളിവിടെ സന്തോഷിക്കുന്നു കണ്ട് അവന് സഹിച്ചില്ല, അവൻ അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലമിടുന്നു.